അതിനു മുമ്പ് നമ്മളിപ്പോഴും നമ്മുടെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നമ്മുടെ ബേസ് കറക്റ്റാണോ എന്നാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത്. ബേസ് നമ്മൾ കറക്റ്റ് അല്ല എങ്കിൽ നമ്മളിനി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് പ്രശ്നമുണ്ട്, നമുക്ക് ജാതകമൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കും, നമ്മൾ 24 മണിക്കൂറും പ്രാർത്ഥനയും കാര്യങ്ങളിലും കൂടെയൊക്കെ നടക്കുന്ന ഒരാളായിരിക്കും, എന്നാലും നമുക്കൊത്തിരി പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ, നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ആ ഒരു സ്പേസിൽ, ടോയ്ലറ്റോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രോബ്ലം ഉണ്ടാവും. അതാണ് പലപ്പോഴും നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഒരു വീട്ടിൽ നല്ല വാസ്തുപ്രകാരം നല്ല സൂട്ടബിളായിട്ടുള്ള വീടായിരിക്കാം, നമ്മൾ നോക്കിയിട്ട് വാസ്തുപ്രകാരം സൂട്ടബിളായിട്ടുള്ള വീട് നോക്കി അതിനകത്ത് നിന്ന് താമസമാവുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതേപോലെയുള്ള നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്ത് നെഗറ്റീവ് ഉണ്ടാവും. അതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. നമ്മൾ ഫെങ്ഷുയി മുഖേന അതിന് ഇടിച്ചു നിർത്തോ കേടുപാടുകളോ വരുത്താതെയാണ് നമ്മൾ അതിനുള്ള റെമഡി ഫിക്സ് ചെയ്യുന്നത്. അത് നമ്മൾ തന്നെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 24 hours തന്നെ ചേഞ്ച് അറിയാനും പറ്റും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ആ രണ്ട് ഭാഗത്തുള്ള ടോയ്ലറ്റ്, കാരണം എല്ലാ വീടുകളിലും ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് കന്നിമൂല എന്ന് പറയുന്ന ഒരു സ്പേസ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ കന്നിമൂല ഭാഗവും അതേപോലെ ഈശാനുകോണും രണ്ട് പൂജാമുറിയുടെ രണ്ട് സ്ഥാനങ്ങളാണ്. പല വീടുകളിലും അവിടെ ടോയ്ലറ്റ് വന്നിട്ടോ പണ്ടുള്ള ആൾക്കാർ, കാരണം ഒരു 80-85 കാലഘട്ടം മുതലാണ് വാസ്തു എല്ലാവരും ഭംഗിയായിട്ട് നോക്കി തുടങ്ങിയത്. അതിനു മുമ്പ് വാസ്തു ഒന്നും ആരും നോക്കാറില്ല, നോക്കാതെ വീട് ഇഷ്ടംപോലെ അങ്ങ് വയ്ക്കും. അങ്ങനെയുള്ള പഴയ വീടുകളിലൊക്കെ ചില വീടുകളിൽ നമ്മൾ അതിനു മുമ്പൊക്കെ വാസ്തു നോക്കുമായിരുന്നു, 70-75 കാലഘട്ടങ്ങളിലൊക്കെ വാസ്തു നോക്കുമായിരുന്നു. ഇടയ്ക്ക് വെച്ച് കുറച്ച് ആൾ ഇങ്ങനെ ആർക്കും അതൊന്നും ഒരു വിശ്വാസമില്ലാതെയൊക്കെ പോയി. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള വീടുകളിൽ, പല വീടുകളിലും കന്നിമൂലയിൽ ടോയ്ലറ്റ് വന്നിട്ടുണ്ട്, ഈശാന കോണിൽ അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റെമഡിയാണ്. കന്നിമൂലയിൽ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക, കുടുംബത്തിലുള്ള കുട്ടികളെ, അത് പെൺകുട്ടികളെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതുമാത്രമല്ല ഗ്രഹനാഥയും ബാധിക്കും. ഗ്രഹനാഥയ്ക്ക് ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൂടുതലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടി വിവാഹപ്രായമെത്തിയിരിക്കുന്ന കുട്ടികൾക്ക് വിവാഹം നടക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. അതേപോലെ തന്നെ വീട്ടിനകത്ത് കലഹമുണ്ടാവാനുള്ളൊരവസ്ഥയുണ്ടാവും. എപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും ശത്രുതയും എപ്പോഴും വഴക്കും ബഹളവും, അടിവരെയാവാൻ, പോലീസ് കേസ് വരെയാവാൻ, കോടതി പോകേണ്ട ഒരവസ്ഥ വരെയൊക്കെ ഉണ്ടാക്കുവാൻ കഴിവുള്ള ഒരിതാണ് ഈ കന്നിമൂല ഭാഗത്ത് വരുന്ന നെഗറ്റീവ് എനർജി. ഈ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ കന്നിമൂലയിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. പല ഫ്ളാറ്റുകളിലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫ്ലാറ്റൊക്കെ, ഫ്ലാറ്റ് സമുച്ചയത്തിലൊക്കെ നമ്മൾ പോയി അവർ വാസ്തു പഴയ ഫ്ലാറ്റൊക്കെ വാസ്തു നോക്കാതെയൊക്കെ ചെയ്തിട്ട് നമ്മൾ വരുന്ന ഫ്ളാറ്റിൻ്റെ കന്നിമൂലയിലായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ ടോയ്ലറ്റ് വരുന്നത്. അങ്ങനെയൊക്കെ ഈ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കന്നിമൂലയിൽ ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ഇത്തരം ദോഷങ്ങൾക്ക് അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വിധേയമാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതിൻ്റെ റെമഡി എന്ന് പറയുന്നത് ഒന്നുകിൽ ആ ടോയ്ലറ്റ് ഉപയോഗിക്കാതിരിക്കുക, ആ ടോയ്ലറ്റ് അവിടെ നിന്ന് മാറ്റണം. അതാണ് ഏറ്റവും വലുത്. കാരണം അങ്ങനെ ഒരു ടോയ്ലറ്റുള്ള ഒരു വീടുകളിൽ താമസ യോഗ്യമല്ല. അതാണ് ഒരു പക്ഷേ നമുക്ക് അങ്ങനെ ഒരു വീട്ടിൽ താമസിച്ചേ പറ്റൂ, വേറെ ഒരു രക്ഷയുമില്ല, എനിക്കതെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയേ പറ്റൂ എന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ ആ ടോയ്ലറ്റിനകത്ത് ഒരു നല്ല ഫ്രഷായിട്ടുള്ള ഒരു ലൈവ് പ്ലാന്റ്, ഒരു ചെടിച്ചട്ടിക്കകത്ത് നല്ലൊരു ചെടി നട്ട്, ഒരു പൂക്കളൊക്കെ വരുന്ന ടൈപ്പ് ചെടി വേണം. ചെടി നട്ടുകൊണ്ട് നമ്മൾ ആ ചെടിക്ക് ആ ടോയ്ലറ്റിനകത്ത് വയ്ക്കുക. ശ്രദ്ധിക്കണം, കന്നിമൂല ഭാഗത്ത് ചെടി ടോയ്ലറ്റിലും ഈശാനുകോണിലും സെയിം ഇതാണ്. അത് പറഞ്ഞു വരുമ്പോൾ അറിയാൻ പറ്റും, വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും വരുന്ന ടോയ്ലറ്റിനകത്ത് റെമഡി എന്ന് പറയുന്നത് ഒരു ലൈവ് പ്ലാന്റ് വയ്ക്കുക. അത് വെറും ചെടി വെച്ചാൽ പോരാ, പൂക്കളൊക്കെ വരുന്ന ടൈപ്പ് ഒരു ചെടി നട്ട് പൂക്കളൊക്കെ വരുന്ന ടൈപ്പിലുള്ള അതിനകത്ത് ഫിക്സ് ചെയ്യുക. ഒരു 3 ദിവസം വരെ അതങ്ങനെ തന്നെ തിരിക്കുള്ളൂ, നല്ല എനർജറ്റിക് ആയിട്ട്. അത് കഴിഞ്ഞ് അത് വാടി തുടങ്ങും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് ഒരേപോലത്തെ 2 പ്ലാന്റ് വാങ്ങിക്കുക, ഒന്ന് പുറത്ത് വെച്ചേക്കുക, ഒന്ന് കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റിനകത്ത് വെച്ചേക്കുക. ഇതൊരു വാടി തുടങ്ങുമ്പോൾ ഇതിനെടുത്ത് നല്ല വെയിലത്ത് വെച്ചിട്ട് മറ്റേ ഇതിനെടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അതിനാ കന്നിമൂല ഭാഗത്തെ ടോയ്ലറ്റിനും അതേപോലെ തന്നെ ഈശാനുകോണിൽ വരുന്ന ടോയ്ലറ്റിനകത്തും ഈ ചെടി അത്യാവശ്യമാണ്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. നേരെ മറിച്ച് ഈശാനുകോണിലൊരു ടോയ്ലറ്റ് വന്നാൽ അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം തകിടം മറിയും. അവരെത്ര പഠിച്ചു കഴിഞ്ഞാൽ അവിടെ റിസൾട്ട് പേപ്പറിലൊന്നും വരത്തില്ല, ആ ഒരു അവസ്ഥയിലുണ്ടാവും. അപ്പോൾ ഈശാനുകോണിലും കന്നിമൂലയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒരു വീട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്പേസുകളാണ് ഇവിടെ ടോയ്ലറ്റ് വന്നാൽ. പിന്നെ ഈശാനുകോണിൽ ടോയ്ലറ്റ് വന്നാൽ ഒരുവിധം പിടിച്ചു നിൽക്കാൻ പറ്റും. ഈ ഒരു
നേരത്തെ പറഞ്ഞതുപോലെ ഇടിച്ചു മാറ്റാതൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള റെമഡിച്ച്. പക്ഷെ കന്നിമൂലയിൽ ടോയ്ലറ്റ് വന്നാൽ വേറെ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ കഴിയുമെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, അത് അവോയ്ഡ് ചെയ്യുക. അത് നമ്മൾ സാധാരണ വീടൊക്കെ ആണെങ്കിൽ ആ ടോയ്ലറ്റിൻ്റെ ക്ലോസറ്റ് മാത്രം എടുത്ത് വെച്ച് മാറ്റിയാൽ പോരാ, ആ അതിലോട്ട് വരുന്ന പൈപ്പിൻ്റെ കണക്ഷൻ വരെ ഡിസ്കണക്ട് ചെയ്ത് വിടണം, എന്നാലേ അവിടുത്തെ ദോഷം മാറുള്ളൂ. അതൊന്ന് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഈശാന കോണിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഈ ഒരു റെമഡി ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഒരു മാറ്റം നമുക്കതിനകത്തുനിന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, നമുക്കൊരു വീടിനകത്തുണ്ടാകുന്ന ഈ ദോഷങ്ങൾ പരിഹരിക്കുവാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റെമഡികൾ ചെയ്ത് നമുക്കിതിനുള്ളൊരു പരിഹാരം ഉണ്ടാവും, അങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ വാസ്തുപ്രകാരം ഫെങ്ഷുയി മുഖേനയാണെങ്കിൽ നമ്മളിത് പരിഹരിച്ചെറിഞ്ഞ് പെട്ടെന്ന് തന്നെ മാറ്റം ഉണ്ടാകും. എന്ത് പ്രശ്നം ഉണ്ടായെങ്കിലും അതിനകത്ത് ഫെങ്ഷുയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഒരു എനർജി ലെവൽ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. എന്നെ വിളിക്കേണ്ട നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സ് ഇതൊക്കെ എൻ്റെ ഈ നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്യുക. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ വീടിൻ്റെ പരിസരം വഴി വരുമ്പോൾ അവിടെ ഇറങ്ങി നോക്കി നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം പരിഹരിച്ചു തരാം. കൺസൾട്ടിങ്ങിന് ഫീസ് ഇല്ല. പല ആൾക്കാരും വിളിച്ചത് അയ്യോ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാളല്ലേ, പല വീടുകളിലും പോയപ്പോൾ എനിക്ക് അനുഭവിച്ചതാണ്, ഒത്തിരി കാശുകൾ കൊടുക്കേണ്ട കൺസൾട്ടിങ്ങിന് കാശ് ഇല്ല. കൺസൾട്ടിങ് നമ്മൾ വിളിച്ച് പറയുമ്പോൾ അതിന് നിങ്ങൾക്കതിനെ പരിഹാരം ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഫോണിൽ കൂടെ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിന് സെപ്പറേറ്റ് ക്യാഷോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ വീട് വന്ന് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ വയ്ക്കുന്ന ഫെങ്ഷുയുടെ ടൂളുകളുടെ റേറ്റാണ് വരുന്നത്. നമ്മൾ ഞാനൊരു വീട് പോയി നോക്കിയാൽ തലനാരയുടെ കയറി പരിശോധിക്കും, സകലമാന പ്രശ്നങ്ങളും മാറ്റി കൊടുക്കും. അത് 100% നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കാവൂ. കാരണം ഏകദേശം 25 ഈ ഫീൽഡിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. പല വീടുകളിലും ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ട് 100% ഗ്യാരണ്ടിയോടുകൂടി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഏത് പറയാം, നമ്മൾ 100% വീടുകളിൽ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. ഒരു ഏകദേശം ഒരു 75% വീടുകളിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താലും എൻ്റെ കമൻറ്റൊക്കെ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.